ഞാൻ പറയുന്നതേ, ചില ബാലി ചില ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ എന്താണ് ചില ഇവിടെ വീട്ടിൽ ചെന്ന് ചിരിക്കില്ല, ഒന്നുമില്ല, എന്ത് മനുഷ്യനാണ്, ഒരു ബർക്കത്തുണ്ടാവില്ല. ഭാര്യയോടെപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കണം, തമാശ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ അടുത്തടുത്ത് കല്യാണം കഴിച്ച കുട്ടികളെ നിങ്ങൾ ദേവർശോല ഉസ്താദിനെ വേദനും പറഞ്ഞിട്ട് നിങ്ങളിന്ന് ഓടിപ്പോയി ചിരിക്കാൻ നിൽക്കരുത്. അപ്പുറത്ത് ഉമ്മണ്ടോ നോക്കാളി ഞങ്ങൾക്ക് മഹശറ വരെന്ന് കാണും. നിങ്ങൾ ആ ഉസ്താദ് ബാഗ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു ഭാര്യയോട് ചിരിക്കണം, ഓടിപ്പിട്ട് കറലേ കൊറലേ എന്ന് വിളിച്ചാലേ ഞങ്ങളെ കഥ കഴിഞ്ഞു വെക്കണേ. ചില മക്കളുണ്ട് ഉസ്താദേ, ചില കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ കിട്ടിപ്പോയി സഖി, എന്നിട്ടാ ഉമ്മ അപ്പുറത്ത് പെങ്ങളെ പുറത്ത്, എന്നിട്ട് ഭാര്യയുടെ തോള് കഴിച്ചേ കറലേ ഉമ്മാന്റെ മനസ്സ് കൊടുത്താതിരിക്കുന്നു. ചില ചെക്കന്മാർ അങ്ങനെ ചെയ്യും, പിന്നെങ്ങനെ അമ്മായി പോരില്ലാതിരിക്ക. ചില കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ട്. ഏതാലാവട്ടെ, നിങ്ങൾ ഈ മുസ്ലിയാരെ ഭാഗത്തോട്ട് ഓടിപ്പിച്ചിരിക്കലിട്ട, ഉമ്മ അല്ലെങ്കിൽ നല്ലോണം ചിരിച്ചാളി, ഉമ്മ ഉണ്ടെങ്കിൽ ചൂടിച്ചാളി. ഉമ്മക്ക് സുബഹാനല്ലാഹ് ഒരു പെണ്ണിനെ അടിക്കാൻ പോയാക്കാളി, ഉമ്മക്ക് സ്വർഗം കിട്ടത്തറ സന്തോഷം. അതങ്ങനെ കാലായി പോയി, അതാ ഈ അമ്മായി പോയിരുന്നത്, അങ്ങനെ കാലായി പോയി ചൂടിച്ചാളി. ഏതാട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യമാരോട് ചിരിച്ചു കളിച്ച് നടക്കണം. വീട്ടിലെപ്പോഴും നല്ല ചെറിയും കളിയൊക്കെ. മക്കളെ, ചില ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ഉപ്പാരെ കണ്ട മക്കള് ബദരീങ്ങൾ ഒഴിച്ചോടുന്ന കാലം, സ്ഥല വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു ഉപ്പ ഇങ്ങനെ പത്രം വായിക്കുകയാണെങ്കിൽ, ഇപ്പൊ പത്രം ഇങ്ങനെ വായിക്കുമ്പോ വലിയ മക്കളായിരിക്കും, ആ മക്കൾ ഇങ്ങനെ വരിക, ആ മോനിങ്ങനെ ഒരു ഉപ്പാനെ വരാന്തി കണ്ടി ബദരീങ്ങളെ അടുക്കളയുടെ ഭാഗത്ത്. അപ്പൊ ഉമ്മാന്റെ അരികിൽ കതച്ചപ്പോ ഉമ്മ എന്താടാ അവിടെ വാപ്പുണ്ട് ആനണ്ട് പുരുണ്ട് എന്നൊക്കെ പറയില്ലേ, ആനറങ്ങിയാ പറയാ ആനറങ്ങിക്കണ് എന്നൊരു വാപ്പുണ്ട്. അപ്പൊ ഉപ്പാക്കതെ അല്ലോ എന്റെ മോന്നല്ല അതപുള്ള കുട്ടിയെ പൊന്നാരാജരെ പറയാ, അതിനൊന്നും അതബ് എന്ന് പറയില്ല, അതിനൊന്നും അതബ് എന്ന് പറയില്ല. നിങ്ങളെ മക്കൾ നിങ്ങളെ കണ്ടപ്പോ പേടിച്ചുവിടാ. അപ്പൊ നിങ്ങളിങ്ങനെ നല്ല അതപുള്ള കുട്ടി അതപല്ല, അതൊക്കെ വല്ലാത്ത അപകടം പിടിച്ചതാ, അപ്പോഴാണ് ഒരു വാപ്പ മരിച്ചു നിൽക്കുന്നത്. അപ്പൊ കുട്ടി അൽഹംദുലില്ലാഹ് എന്താടാ നടന്നുവിടാ മക്ക, എന്താണ് ചില ബാപ്പാരെ സ്വഭാവം. അപ്പൊ പറഞ്ഞ വെച്ച് കാടരുമാണ്ട, അന്നിപ്പോ വല്ലാതെ പറയണ്ട. ഏതാലാവട്ടെ, ഭാര്യമാരോട് ചിരിച്ച് കളിച്ച് നടക്കണം, തമാശ പറയണം. ഇവിടെ ഭാര്യ അടിക്കാറുണ്ട്, ഇവിടെ ഭാര്യനെ തല്ലാറുണ്ട്, ഇവിടെ ഇങ്ങോട്ട് കിട്ടലുണ്ട്. എങ്ങനെയാണ് ഞാൻ മാട്ടൂർ വേദനപ്പ് വെച്ച്, ഇവിടെയൊക്കെ സ്ത്രീകൾ പുരുഷന്മാരടിക്കരുത്, പുരുഷന്മാർ സ്ത്രീകൾ അടിക്കരുത്. അപ്പൊ രാജേന്ദ്രൻ ഒരു ഉസ്താദ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കിട്ടാൻ ഉസ്താദ. അള്ളാഹു ആലോ, ഇവിടെ എത്തിയിട്ടുണ്ട് മക്കളെ, ഈ ചോട്ട കുട്ടികളൊന്നും മുണ്ടിടില്ലേ മക്കളെ, ഇങ്ങക്ക് നല്ല പെണ്ണിട്ട ഞാൻ ദ്വാരക്കണ്ട മക്കളെ, നിങ്ങൾ പറഞ്ഞോളെ. അല്ല ഇവിടെ കടി കിട്ടണം, ഇവിടെ ഭാര്യ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആരുട്ട് മുണ്ടിടുന്നില്ല. ആ മഞ്ഞക്കുപ്പായ ഒന്ന് പറയണോ, അടി തുടങ്ങിയിട്ടില്ലല്ല. ഏതാലാവട്ടെ, കേട്ടോളി. അപ്പോ ഞാൻ പറയും, തണുപ്പൊന്ന് പോകാൻ വേണ്ടി ഇടക്ക് ഇങ്ങനെ പറയട്ടാ, ഭാര്യ ഞാൻ പറയാം. അല്ല ഭാര്യ പറയാൻ നിങ്ങൾ ബേജാറാണ്. ഏതാട്ട ഭാര്യമാരെന്നുള്ളത്, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒന്ന് പറയട്ടെ. അബു ഹംസ എന്ന മഹാനത ജുമഅത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അയൽപ്പക്കത്തുള്ള അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ, അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ ആഞ്ഞടിക്കു നിന്ന് ഭാര്യയെ പെണ്ണുങ്ങളെ തല്ലിക്കൊല്ലുന്ന മനുഷ്യന്മാര് അമ്മാവു കാക്കട്ടെ ഒന്ന് പറഞ്ഞാളി, ചെലപ്പോ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടാകും ചിരിക്കാത്ത പടപ്പാടൊക്കെ. ഭാര്യയോട് തീരെ ചിരിക്കാത്ത, ഞാൻ മലപ്പുറത്ത് ആചാർപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്, ആചാർപ്പള്ളി ചെന്നപ്പോ ഒരു പെണ്ണൊരു എഴുത്തന്നു, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി, ഇതുവരെ എന്റെ ഭർത്താവ് എന്നോട് ചിരിച്ചിട്ടില്ല എന്ന് ബാദിന്റെ സദസ്സിന് ചിരിച്ചിട്ടാൻ തോരക്കണം. മക്കളെ ഞാൻ പറഞ്ഞ മനസ്സിലായ, ചിരിച്ചിട്ടാൻ തോരക്കണം. നിങ്ങളും ചിരിക്കാത്ത കുട്ടികളുണ്ടെന്ന് തോന്നുന്നു, ചിരിച്ചിട്ടാൻ തോരക്കണം. സുബഹാന, ചില പടപ്പാട് അങ്ങനെയൊക്കെ ഉണ്ട്, ആ ഇരിക്കണ പ്രവർത്തകരുണ്ടാവും. നിങ്ങൾ ഇങ്ങോട്ടും കേട്ടോളി ഒന്ന്, നിങ്ങളുമാണെങ്കിൽ കേൾക്കുന്നു, ഈ ആ അഞ്ചട്ടം തന്നു കേൾക്കണം. നിങ്ങൾ ചെറുക്കാത്ത പെണ്ണുങ്ങളെ തല്ലുന്നവർ നിങ്ങളിൽ അങ്ങളുമാണെന്ന് കേൾക്കുക. അപ്പടെ ചില മനുഷ്യന്മാരൊക്കെ അങ്ങനെ ഉണ്ട്. അബു ഹംസത്ത് എന്നവരിങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോ അബ്ദുറഹ്മാൻ എന്ന ആള് ഭാര്യയെ തല്ലിക്കൊല്ലുന്നു. അയാൾക്ക് 3 കുട്ടികളുണ്ട്, ചെറിയ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളു. അപ്പൊ ഈ മക്കളെ കണ്ടു, അബു ഹംസ എന്നൊരു ചോദിക്കല് മക്കളോടെ ആരാടെ അടിക്കണു ചോദിച്ചു. അപ്പൊ ഈ കുട്ടിയാള് പറയാ, ഞങ്ങളെ ഉമ്മാനെ ആ ബാപ്പ അടിക്കണുണ്ട്, ഞങ്ങളെ ഉമ്മാനെ. മക്കളെ മനസ്സെന്ന് പോകുന്ന, ഒരിക്കലും കുട്ടികളെ മുന്നിൽ വെച്ചിട്ട കുട്ടികളെ ഉമ്മാനെ ചീത്തറയാൻ പോലും പാടില്ല. അതാണ്
മാപ്പിള ചിന്തിക്കേണ്ടത്. ഒരു ഭർത്താവാണ് തൻ്റെയുള്ള ഭർത്താവ് കുട്ടികളെ മുന്നിൽ ആ കുട്ടികളെ ഉമ്മാന ചീത്ത പറയാ. കുട്ടികളോട് കുട്ടികൾക്ക് നമ്മുടെ സ്നേഹം നഷ്ടപ്പെടും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അങ്ങനെ അവൻ അടിച്ചിട്ട് ക്ഷീണായപ്പോ വെറുതെ എന്നല്ല അവന് കൈയൊക്കെ ക്ഷീണായി പോയി. അപ്പൊ അവൻ അടി വെടിച്ചു വന്നു. അപ്പൊ അബു ഹംസ നോക്കി നിൽക്കട്ടോ. അബു ഹംസ തന്നവര് അപ്പൊ നോക്കി, നിങ്ങൾ ഈ രണ്ടു വയസ്സ് കഴിഞ്ഞ കുഞ്ഞുണ്ടല്ല, ഒരു പെൺകുഞ്ഞെ, ഈ ഉപ്പാനെ ഓടി, അതിനെന്താ അടിയൊന്നും അറിയില്ല, ഉപ്പാനെ ഓടിപ്പോട്ട് അണച്ചു കിട്ടിയെന്ന്. അപ്പൊ ഈ ബാപ്പ ഈ അബ്ദുറഹ്മാൻ എന്ന ആളെ ചുമലിലേറ്റി അബു ഹംസ ചോദിച്ചു, ഇതാരടാ, ഇതെന്റെ ചെറിയ മോളാണ്, എടാ ഈ മോളെ ഉമ്മാനല്ലട നീ അടിച്ചത്, ഈ മോളെ ഉമ്മാനല്ലട, ഈ മൂന്ന് കുട്ടികളെ ഉമ്മാനല്ലട നീ അടിച്ചത്, പച്ച പാവല്ലട, പോയി പൊരുത്തപ്പെടുക. അബു ഹംസേ, മക്കളെ അബ്ദുറഹ്മാനും കൂടിയില്ലേ, അല്ലോ ഏതൊരു ഭർത്താവാണെങ്കിലും അങ്ങോടി അബ്ദുറഹ്മാൻ അങ്ങ് ഓടിയിട്ട് ആ പെണ്ണ് വറച്ച് കഴിഞ്ഞ് അടിക്കാനാ വരുന്ന വിചാരിച്ചേ. അപ്പൊ പെണ്ണിനെ അങ്ങ് കയ്യങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, എടി ഞാനൊരു പാവാണ് ട്ടാ, ഞാനൊരു ചൂടനാണ്, നീ പൊരുത്തപ്പെണ്ണോ ആഹ്രത്തിലേക്ക് നീട്ടി വെക്കാ. അപ്പൊ പെണ്ണെ ആ സാധുവിന്റെ കൈപ്പിടിച്ച് എന്താ പറഞ്ഞറിയോ, നിങ്ങളെന്നെ കൊന്നാലും അടിച്ചു കൊന്നാലും എനിക്കൊരു വെറുപ്പില്ല, നിങ്ങൾ എന്നെ എന്റെ മക്കളെ ഒഴിവാക്കണം. കയ്യൊടിക്കരുത്, മുസ്ലിമേ മുസ്ലിമേ, നമ്മുടെ ഭാര്യ പാവമാണ്. ഞാൻ തമാശ കവിട്ടങ്ങൾ എന്തോ പറഞ്ഞു, ഞാൻ ഉള്ളു തുറന്ന് ഇപ്പൊ സംസാരിക്കുന്നു, നമ്മുടെ ഭാര്യ പാവമാണ്. സാധുക്കളാണ് ആ പാവങ്ങൾക്ക് വല്ലാത്ത കൃപ കൊടുക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ബി സി റോഡിൽ ജി എം ഒക്കെ അവിടെ വന്നിരുന്നു. ഞാൻ അവിടെ വെച്ച് ഒരു സംഭവം ഒരു വാക്യാത്ത് പറഞ്ഞ് ഓർക്കുകയാണ്. ഞാൻ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു ചെറിയ പ്രവർത്തകന്, എന്റെ ഒരു സംഘ കുടുംബത്തിലെ കുട്ടി, അവനൊരു അപകടത്തിൽപ്പെട്ടു. അല്ലാഹു സംഘ കുടുംബങ്ങൾക്കൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. ഒരു കുട്ടി, ചില മക്കള് അത് നമ്മുടെ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു ബൈക്കില് രണ്ടു മൂന്ന് കുട്ടികളെ തീർന്നിട്ട് പറക്ക മോനെ, എടാ നിന്റെ ഒരു കാക്കയാണടാ ഈ പറയുന്നത്, നിന്റെ ഒരു ജ്യേഷ്ഠനാണ് മോനെ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ അനുജന്മാരാണ്. മക്കളെ, നിങ്ങൾ എങ്ങാനങ്ങനെ പറന്നിട്ട് വീണാൽ, നിങ്ങളുടെ തല പൊട്ടിയാൽ കാല് പൊട്ടിയാൽ മോനെ, വർഷങ്ങളോളം നിങ്ങൾ കിടപ്പിലായി. ഉമ്മ ഉണ്ടെങ്കിൽ വന്നിട്ട് നിങ്ങളെ നോക്കിക്കരയും, ആ ഉമ്മയും കൂടെ മരിച്ചാൽ നീ ഭാരമായടോ മോനെ. ഈ വഴുതു പറയുന്ന എന്റെ അരികിലെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എന്റെ അനുജൻ ബൈക്ക് അപകട ബൈക്കിൽ നിന്ന് വീണിട്ട് അവൻ നാലഞ്ചു കൊല്ലം കഴിഞ്ഞു, നാലഞ്ചോ എട്ടോ കൊല്ലം പറഞ്ഞു എന്നോട്, കൊല്ലം കഴിഞ്ഞു, ഉമ്മ ഉള്ളപ്പോ ഉമ്മ അങ്ങനെ നോക്കിയത്, ഉമ്മയും കൂടി മരിച്ചപ്പോ എല്ലാവർക്കും ഒരു ഭാരമായി. ഇപ്പൊ കുടുംബങ്ങൾക്കൊക്കെ അവനൊരു ചെറിയ വെറുപ്പ് ഒരു ഭാരമായിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദേ, ഇന്നത്തെ വഴുതിരി അവര് മരിക്കലാണ് ഹൈറെങ്കിൽ മരിക്കാൻ ദുആ ചെയ്യണം. സ്വന്തം ജ്യേഷ്ഠൻ ഒരു അനുജന് വന്നിട്ട് എന്നോട് ദുആ ചെയ്യിപ്പിക്കുക. എന്റെ അനുജാ, 40 വയസ്സ് വരുമ്പോ നിനക്ക് പക്കത വരും, അതിന് മുമ്പ് നീ എങ്ങാനും പറന്നിട്ട് ഒരേ നീ തെറിച്ചു വീണാൽ കരളേ നിനക്ക് ആരുമില്ല. സൂക്ഷിച്ചോ ചെറുപ്പക്കാരേ, പോയടാതിന്റെ ജീവിതം. അള്ളാഹുയെ, ഈ അനുജന്മാർ ബൈക്ക് ബൈക്കിലൂടെ ഒക്കെ പറക്കുന്ന കുട്ടികളുണ്ട്, അവരൊക്കെ അപകടങ്ങൾ കൊണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ. പടച്ചവനെ, ചെറുപ്പക്കാരെയും പിതാക്കളെ നീ കാക്കണേ റഹ്മാനേ. എന്റെ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഉറക്കു വന്ന ഉറങ്ങിയാ മഞ്ഞക്കുപ്പ ഉറങ്ങിയ ഉറങ്ങല്ലോടോ. നീ നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ മോനെ? നീ കല്യാണം കഴിച്ചോടോ? ഇല്ലേ ഇല്ലേ, എളുപ്പം നോക്കിക്കടോ. കിയാമത്ത് നാളെ എടുക്കാനേ മോനെ, എന്ത നാളെ കിയാമത്ത് നാളെ എളുപ്പം കെട്ടിക്കടോ. അല്ലോ ഈ മക്കള് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോഴേ ഞാൻ പറയുന്നത്, മാഷാല്ലാ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോയി, ഞാൻ ചെന്ന് അവനെ കണ്ട്. അതല്ല മക്കളെ പ്രശ്നം, കല്യാണം കഴിച്ചവരൊക്കെ നിങ്ങളുടെ മുഖം നിങ്ങളുടെ മനസ്സ് കൊണ്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഞാനും മൂന്ന് നാല് ഉസ്താദുമാരും അവനെ കണ്ടിങ്ങോട്ട് മടങ്ങിയപ്പോ വേറൊരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു. നല്ല വലിയ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ കമ്പിക്കൂട്ടിൽ ബസിന്റെ ടയറിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുവന്ന അല്ലാഹു നമ്മൾക്ക് കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഞാനാ
ആ മനുഷ്യനെ കണ്ടപ്പോ പടച്ചവരെ, ആ രംഗൊക്കെ നമ്മുടെ കുടുംബത്തിൽ ചോരകളാണെങ്കിൽ എന്താണ് അതിന്റെ സ്ഥിതി? കമ്പിക്കുട്ടി അരയുടെ മുകൾ ഭാഗത്തേക്ക് ഒന്നുമില്ല, താഴ്ഭാഗത്ത് ചമ്മന്തി എന്ന് പറയുന്നേ ചമ്മന്തിയായിട്ട് കാണാൻ വയ്യ. അപ്പൊ ആ മനുഷ്യൻ വേദന കൊണ്ട് പുളകി മറിയുമ്പോ മക്കളെ, അയാളെ ഭാര്യ തലഭാഗത്തിരുന്നിട്ട് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. മക്കളെ, ഞങ്ങൾ മൂന്ന് നാല് ഉസ്താദുമാരി കാഴ്ച കാണുക, ഞങ്ങളെ കൂട്ടത്തിലും കുറെ ചൂടന്മാരുണ്ടായിരുന്നു. ഈ വിനീതനും കുറച്ചൊക്കെ ചൂടുള്ള ആളെന്ന് കണ്ടീന്ന് ചൂടാകാൻ പോകാറില്ല, ചൂടാകാറില്ല, ഭാര്യയോട് ചൂടാകാൻ പോകാറില്ല. മുമ്പൊക്കെ നല്ല ചൂടരായിരുന്നു, ഒക്കെ പൊരുത്തപ്പെടുത്തോ. കാരണം തരങ്ങള് ഈ പെണ്ണെ മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു കേട്ടോളൂ. ഈ മരിച്ചനങ്ങ് കാഷ്ടിച്ചു, കാഷ്ടിച്ചപ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തില്ല. മുസ്ലിമീങ്ങളെ, നമ്മുടെ ഭാര്യ ആരാണെന്ന് ഓർക്കണം. ഒരു പേപ്പർ തൊട്ടില്ല, അവളുടെ സ്വന്തം കൈകൊണ്ട് അവൾ ആ ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്നു, ഒരു കൈകൊണ്ട് ഒഴിക്കുന്നു, രണ്ടാമത്തെ കൈകൊണ്ട് ആ പെണ്ണ് ഭർത്താവിന്റെ വലിയൊരു മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം ഗുഹ്യഭാഗം ആ പെണ്ണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോ അസാധു മനുഷ്യന്റെ ഒരു പൊട്ടിക്കരച്ചു. ജ്യേഷ്ഠാരജന്മാരെ, ഞങ്ങൾ മൂന്ന് നാല് ഉസ്താദുമാരെ കരച്ചിൽ കേൾക്കുകയാണ്. ആ മനുഷ്യരുന്തൊരു കരച്ചിൽ. എന്നിട്ട് അയാൾ ഈ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട്, ഞാൻ എല്ലാവർക്കും ഭാരായില്ലേ, ഞാൻ എല്ലാവർക്കും ഒരു ഭാരായി, നിനക്കും ഭാരായില്ലേ? ആ പെണ്ണ് അയാളെ മുഖത്തങ്ങ് മുത്തം കൊടുത്തിട്ട്, ഞാനുള്ള കാലം നിങ്ങൾ കൊടുങ്ങൂല, ഞാനില്ല നിങ്ങൾക്ക്, നിങ്ങളങ്ങനെ പറയരുത്. ആ മനുഷ്യനുണ്ട് ഒരു ദുആ പടച്ചവനെ, എന്റെ ഭാര്യക്ക് സ്വർഗം കൊടുക്കണേ അല്ലാന്ന് ആ മനുഷ്യന് ദുആ. മുസ്ലിമീങ്ങളെ, ഒരു ദിവസം മൂത്രത്തിൽ കടന്ന എല്ലാവർക്കും അവരുടെ ഭാര്യമാരാരാണെന്ന് തിരിയും. പച്ച പാവങ്ങളാണ് ഈ മുസ്ലിയാരുടെ വഴത് കേട്ടിട്ട് ഒരൊറ്റ മനുഷ്യനും ഭാര്യയോടൊരു വെറുപ്പ് കാണിക്കരുത്. പാവങ്ങളാണ്, സാധുക്കളാണ്, കുടുംബത്തിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ചോരകൾ നമ്മൾ കൈയൊടിക്കരുത്. നമുക്ക് വേണ്ടി ജീവിക്കുന്ന സാധുക്കളാണ് അവരെന്ന് ഓർക്കണം. സുബ്ഹാനല്ലാ, നിങ്ങളുടെ രക്തങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ ഭാര്യയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സൂറല്ല പറയാ. നമ്മള് ഭാര്യമാരോട് ആരോട് ഞാൻ അടക്കളങ്ങപ്പെടും, ആരുടെ ഒരു വെടുപ്പുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടതിന് ശേഷം ഭാര്യയോട് ചൂടാകാൻ പോകാറില്ല. അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ, സ്വർഗം നമ്മുടെ ഭാര്യമാരെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. പക്ഷേ ഇത്രമാത്രം മഹത്വമുള്ള സഹോദരങ്ങളെ, ആ ഭാര്യ പോരും, ആ ഭാര്യക്കെങ്ങാനും ഉമ്മയെക്കാളും വലിയ പദവി കൊടുത്താൽ അവൻ ശാപത്തിൻ്റെ നമ്മുടെ ഉമ്മയുടെ ബാപ്പയുടെ കണം. ആ ഉമ്മയും ബാപ്പയും നിസ്കരിക്കുന്ന ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. റസൂലുള്ള വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. ഞാൻ പറഞ്ഞു വന്നത് ഇടക്ക് മനസ്സിരുത്തി ലക്ഷ്യം വെച്ച് പറഞ്ഞതാ, ഉമ്മ നമ്മുടെ ഭാര്യ. ആ രണ്ട് കുട്ടരും മനസ്സിൽ ഒരു വലിയ മുറാദ് വെച്ച് പറഞ്ഞതാ, ഈ മുത്തുകൾ വിളിച്ചാൽ പോലും ഉത്തരം കൊടുക്കരുതെന്നും റസൂലിനെ വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്നും പറഞ്ഞാൽ ആ പച്ചക്കുട്ടയുടെ ചുവട്ടിൽ കിടക്കുന്ന ഈ ഉപ്പാപ്പയെ നെഞ്ചിലേറ്റണ്ടേ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അബൂ ജഹൽ നോക്കി മക്കളെ, അബൂജഹൽ എന്ന് വിളിക്കുമ്പോ ലഅനത്തുള്ള പറയുന്നു. അബൂജഹലിന്റെ പൊന്നു മോനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അബൂജഹലിന്റെ കുട്ടിയുടെ പേര് വിളിക്കുമ്പോ റളിയല്ലാഹു അൻഹു. വിഷയം എന്താ അറിയോ? ഒരു ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി മക്കളെ, ഈ ഉപ്പാപ്പ നമ്മളെ കൈയൊഴിക്കും, ഈ ഉപ്പാപ്പ നമ്മളെ കൊടുക്കുക. അബൂജഹലിന്റെ കുട്ടി കിരിമ എന്ന് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഞങ്ങളൊന്ന് ആലോചിച്ചത് വിശദീകരിക്കേണ്ട, പോയ രംഗൊക്കെ കൽബ് പൊട്ടിപ്പോകും. ഈ കിരിമ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയതും നബി
കുറ്റങ്ങട കതികൊണ്ട് കുളിർമയുണ്ടായ കാഴ്ച അത് മനസ്സു പൊട്ടിപ്പോകും പറഞ്ഞ എനിക്കത് വെച്ച സമയമല്ല. സമയം ഇപ്പൊ 12 കഴിഞ്ഞു, 12 മണിക്ക് നിർത്തണം എന്നായിരുന്നു. നിങ്ങളിങ്ങനെ പോലെ ഒരു 10-15 മിനിറ്റ് കൂടി ഞാൻ പറയും. ഒരു 10 ഏതാരും ആയി അല്ലേ മക്കളെ, ഏതാരും ആയി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് ഈ അവസരമുണ്ടാക്കി കൊടുത്ത ഈ ഉപ്പാപ്പ നമ്മളെ തട്ടിക്കളയോ. ആ വഹ്ഷി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നോ നബി തങ്ങളെ നെഞ്ചി തെച്ചി. പക്ഷേ എന്നേക്കും തെറിയത്തിന്റെ ഉടമയായി. അബൂലഹബ് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് താമസിച്ചു, പക്ഷെ നബി തങ്ങളെ നെഞ്ചി തെറ്റിയില്ല. എന്നേക്കും ശാപത്തിന്റെ ഉടമയായി. അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുമാറാവട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. പഹയൻ തണുപ്പത്ത് ആ പഹയൻ ഒന്നുകൂടി പറയട്ടെ. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, കാട്ടുകള്ളൻ അബൂജഹൽ. ഞാന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നി എന്താ തണുപ്പ് ഇങ്ങനെ ഒരു ഇയാൾ ഇങ്ങനെ ഒരു ഹാരളിക്കണ് പറയണ്ടെന്ന്. പഹയന് കാട്ടുകളെന്ന് പറയണ്ടേ? ആ പഹയൻ അവർക്ക് എഴുന്നേറ്റിട്ട് പറഞ്ഞത് ആരാണ് മുഹമ്മദിന്റെ തലയെടുത്ത് വരുന്നത്? അവർക്ക് എന്റെ വക 100 ഒട്ടകം. പിന്നെ മക്കളെ കാട്ടുകളെന്ന് പറയണ്ടേ? പഹയൻ എന്റെ വക 100 ഒട്ടകം. അന്ന് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റത് ആരാന്നറിയോ? അന്നത്തെ ഉമർ, ഇന്നത്തെ സയ്യിദുന ഉമർ. അന്ന് ഉമർ വന്ന് എഴുന്നേറ്റ് അവിടുന്ന് ഞാൻ എടുത്തിട്ട് വരാം തല ഉമറായ പ്രഖ്യാപിച്ച. അബൂജഹൽ ചിരിച്ചു കപ്പുന്നെ. മക്കളെ ചിരിച്ചു കപ്പെന്നറിയില്ലേ? അബൂജഹൽ ഇങ്ങനെ ചിരിച്ചു കപ്പിട്ട് ഭാര്യയുടെ അരികിലേക്ക് വന്നപ്പോ ഭാര്യ ഒക്കെ എന്തേ നിധി കിട്ടിയേ വെച്ചു. നിധിനേക്കാളും വലുത് കിട്ടിയ അബൂജഹൽ പറ നിധിനേക്കാളും വലുത് എന്താ? അപ്പൊ ചോദിക്ക എന്താ നിധിനേക്കാളും വലുത്? എടി ഞാൻ മുഹമ്മദിന്റെ തലെടുത്ത് കൊണ്ടുവന്ന 100 ഒട്ടകം എന്ന് പറഞ്ഞപ്പോ ഉമർ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ. ഉമർ പോയിട്ടുണ്ടോ? 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ തലയിട്ട് വരുന്നു. ആശ നോക്കി നിങ്ങള്, ചില കുട്ടികൾക്ക് ചില മനുഷ്യന്മാർക്ക് അങ്ങനെ കുറെ പല ആശകളും ഉണ്ടാവും, പല ആശകളും പല വിഷയത്തിലും ഉണ്ടാവും. അപ്പോ തലയെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു ഉമറാ പോയിരിക്കുന്നത്. അപ്പോ അബൂജഹലിന്റെ ഭാര്യ ചോദിക്ക നിങ്ങൾ എത്ര ഒട്ടക പറഞ്ഞു? 100 ഒട്ടകം. 100 ഒട്ടകം പോയി 10 ഒട്ടകങ്ങളെ കയ്യിലുണ്ട്, 10 ഒട്ടകങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ പറയാ അബൂജഹൽ പറ മിണ്ടാതിരടി, അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാ. ഉമർ തലയുമായി വന്ന മക്കയിലെ ഒന്നാമനെന്ന് പറഞ്ഞ പൊക്കിയ പിന്നെ പിന്നെ ഒട്ടകൊന്നും കൊടുക്കേണ്ടി വരില്ല. ഭാര്യ പറഞ്ഞു പൊക്കിയ പൊങ്ങണ സാധനല്ലത് ഉമറാണ്. ചില ആളുകണ്ട് പൊക്കിയാലേ ആചേരില്ലെങ്കിൽ ഈ നാടുണ്ടോ വെച്ചാല് അൽഹംദുലില്ലാഹ് 1 മാസത്തിന്റെ റാഹത്തായി ദർശനത്ത. ഞാൻ അടുത്ത മാസം ഉസ്താമാർക്കൊക്കെ നല്ലാണ് ഉണ്ടായിരിക്കണമൊക്കെ ഉണ്ടാവരുണ്ടാവും. ഏ ഉസ്താമാർക്കൊക്കെ നല്ല തിരി. പിന്നെ അടുത്ത മാസം നോക്കിയാ മതി, നമ്മളെ ഈ ആചേരില്ലെങ്കിൽ ഈ ദർശുണ്ടാ, ഈ പള്ളിയുണ്ടാ, മഹല്ലുണ്ടാ. ഞാൻ 2 മാസം അങ്ങനെ ഷാബാമ്പർ ഒപ്പിച്ച് ആ ഉസ്താവും കുട്ടികളെ. അങ്ങനെ എത്ര മഹല്ലുകളുണ്ട്! എന്താണ് ചില ആജിമാരെ കടുപ്പെന്ന് അറിയാം? ചില ആജിമാരൊക്കെ കാട്ടിക്കൂട്ടുന്ന കൂത്താട്ടങ്ങളെ എത്ര ദർസ തുറഞ്ഞു പോയത്, എത്ര ദർസ തുറഞ്ഞു പോയത്. അപ്പൊ എന്താരെങ്കിലും സുബ്ഹാനത്, ഞാനൊരു ഞാൻ ഒരു കൊല്ലത്ത് നല്ല കുട്ടികളിലെ ദർസുള്ള പള്ളിയിൽ വയനാട് പോയത് പിറ്റത്ത് കൊല്ലം ചെന്നൊക്കെ ഒറ്റൊന്നുമില്ല. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്? രാജ്യ നിസ്കാരത്താമ്പ് കണ്ടാ തന്നെ അലാക്കിന്റെ ജബല ജബലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷിച്ചൊപ്പം ബന്ധരങ്ങള് ഇയാളെ ഡ്യൂട്ടി ഇയാള് സുബിയുടെ ഒരു 1.5 മണിക്കൂർ മുമ്പ് വരും. എന്നിട്ട് വേണ്ട അവിടെ തുപ്പുന്ന ഇവിടെ തുപ്പുന്ന ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഈ ചെറിയ മക്കളെ സ്വന്തം കുട്ടികളും വേറെ കുട്ടികളും ഇയാൾ കൊണ്ടുവന്നിട്ടില്ല, അവര് കടന്ന് കൂർക്കം ഭരിച്ചു ഉറങ്ങുന്നേ. എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ഒരു കുഞ്ഞുങ്ങളെ കണ്ട സുബിയാൻ കൊടുക്കാനായി മരച്ചട്ടി കിടക്കണണ്ട, മരച്ചട്ടിയിട്ട്. അപ്പൊ ഒരു ചെറിയ കുട്ടികൾ നോക്കിയപ്പോഴേ ഒരു പുലിന്റെ മുഖം പോലെ കുലിര. അപ്പൊ കിടക്കുന്നു ആ കുട്ടി ഓടി, ആ കുട്ടി ഓടി. അങ്ങനെ ബ്രഷ് എടുത്തിട്ട് മക്കളെ ഇനി ആ കുട്ടി നാട്ടിൽ പോയാ ഹയാത്തുണ്ടെങ്കിൽ ആ പള്ളിക്ക് പോകുന്നു. അങ്ങനെ എല്ലാ കുട്ടികളും പോയി ഒറ്റ ആചാരം കൊണ്ട്.
കുട്ടികളൊക്കെ പോയി. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദേ അവസാനം ഞാൻ പോണ്ടി വന്നു. നല്ല മഹല്ലെന്ന് ഒരൊറ്റ നജസ് ഉണ്ടായിരുന്നു. ഒരു നജസ് വല്ലാത്ത നജസ്സാണ്. ചില നജസ്സുകൾ പള്ളിയിൽ ഉണ്ടായ പള്ളിയിൽ വരാതിരുന്ന വലിയ റാഹത്തേ കരാ നജസ്സൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പോ അബൂജഹലിന്റെ ഭാര്യ പറയാ, അബൂജഹലിന്റെ ഭാര്യ പറയാ, പൊക്കിയ പൊങ്ങണ സാധനല്ല ടുത്തിട്ട് വരും. 99 ഒട്ടകം കൊടുത്തു. 100-ാമത്തെ ഒരു ഒട്ടകം കുറവുണ്ടെങ്കില് 2-ാമത്തെ തല ഉമറും എടുക്കും കേട്ടാ. അല്ലോ ഭാര്യയും ഭർത്താവും വല്ലാത്ത ശൈലിയൊക്കെ. അപ്പടാ അബൂജഹലിന് ബോധ്യപ്പെട്ടത് ഇത് കളിക്കണ്ടല്ല. അപ്പൊ അബൂജഹല് കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എവിടെന്ന് ആരാണ് കൂടുതൽ ഒട്ടകങ്ങളെ കൊണ്ടുവരുന്നത്? അവർക്ക് ഇന്നോരിന്ന ഇത്ര ദീനാർ പാരിതോഷികം, ഇത്ര ദിർഹം പാരിതോഷികം. ചെറുപ്പക്കാരോടി ചെറുപ്പക്കാരോടി ഒട്ടകങ്ങളെ. ആ സമയത്താണ് എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളെ, പ്രായം ചെന്ന 7-ഓ 8-ഓ പെൺകുട്ടികളെ മാത്രമുള്ള ഒരു സാധുവായ മനുഷ്യൻ, 78-ഓ 80-ഓ വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ടൊരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് വെള്ളം ചുമക്കും. മക്കയിലെ അങ്ങാടികളിലേക്ക് കൊണ്ടുപോയി ആ വെള്ളം കൊടുത്താൽ അവര് കുട്ടികൾക്ക് അരി വാങ്ങാൻ വെള്ളവും കൊടുക്കും. അതുകൊണ്ട് വന്നിട്ട് ആ പൊന്നു മക്കളെ പോറ്റുന്ന ഒരു സാധുവായ മനുഷ്യൻ പ്രഭാതം വിടരുന്നു, ഒട്ടകപ്പുറത്ത് വെള്ളം ചുമന്നു പോകുന്നു. ആ സമയത്താണ് മക്കയിലെ സൂക്കിലേക്ക് എത്തുമ്പോ എന്റെ അനുജന്മാരെ ഒരുപറ്റം ചെറുപ്പക്കാർ ചാടി വീണിട്ട് അവിരുദ്ധനായ മനുഷ്യനെ ഒട്ടകപ്പുറത്ത് നിന്ന് വലിച്ചിട്ടു. എന്നിട്ടതാ വെള്ളപ്പാത്രവും വലിച്ചെറിഞ്ഞ് ആ ഒട്ടകത്തെ അബൂജഹലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നാട്ടുകാരെ എന്റെ ഒട്ടകത്തെ അബൂജഹൽ കൊണ്ടുപോയി ആ ഒട്ടകം എനിക്കൊന്ന് വാങ്ങിത്തരുമോ? എന്റെ 8 പെൺകുട്ടികൾ പട്ടിണി കിടക്കും. എന്റെ സാധുവായ ഭാര്യ അവൾ പാവമാണ്, അവളും പട്ടിണി കിടക്കും. എന്റെ ഒട്ടകം ഒന്ന് വാങ്ങിത്തരുമോ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് ചൊല്ലു കുട്ടികളെ, അബൂബക്കറിന് സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ പ്രായം ചെന്ന മനുഷ്യനോട് ചോദിക്കുന്നു, ഉപ്പാപ്പാ എന്തിനാണ് കരയുന്നത്? അബൂബക്കറേ എന്റെ ഒട്ടകത്തെ അബൂജഹൽ കൊണ്ടുപോയി 8 പെൺകുട്ടികളായി അല്ലാഹു തന്നത്. ആ മക്കൾ പാവങ്ങളാണ്, ആ മക്കൾ പട്ടിണി കിടക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒട്ടകം ഒന്ന് വാങ്ങിത്തരുമോ? ഇസ്ലാമിന്റെ പടയാളികളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് അകലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു, അതാ ഇരിക്കുന്നു തങ്ങള് പറയാ, അതാ ഇരിക്കുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവങ്ങളുടെ അത്താണിയാൻ ഹുവ മൽജഉൽ ഖുറബ, ഹുവ മൽജഉൽ ഖുറബ. സാധുക്കളുടെ അത്താണിയാൻ അവര് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാൽ ആ ഒട്ടകം നിങ്ങൾക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. പിടികെട്ട തന്നെ കുട്ടികൾ ഒരു കാട്ടറബിയുടെ വിളിവല്ലേ, ഒരു കാട്ടറബി. ഇത് കാട്ടറബിയാണ്, അറബിയാണ്. ഓടി ചെന്ന് യാ മുഹമ്മദ, ഈ പ്രായം ചെന്ന മനുഷ്യന്റെ വിളി കേട്ടിട്ട് പുഞ്ചരിച്ചു, എന്താ എന്തിനാ വിളിക്കുന്നത്? എന്റെ ഒട്ടകത്തെ അബൂജഹൽ കൊണ്ടുപോയി. ഓ എന്നോട് സിദ്ദീഖ് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാൽ എന്റെ ഒട്ടകം കിട്ടുമെന്ന്, ആ ഒട്ടകമൊന്ന് വാങ്ങിത്തരുമോ? എഴുന്നേറ്റു, അവിടുന്ന് വസ്ത്രം ധരിച്ചു. ആ സമയത്ത് വിരുദ്ധനായ മനുഷ്യന്റെ ചോദ്യം, എങ്ങോട്ടാണ് നബിയെ? നമുക്ക് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോകണ്ടേ? നിങ്ങളുടെ ഒട്ടകം അബൂജഹലിലേ കൊണ്ടുപോകരുത്. പോകല്ല നബിയെ, പോകല്ല തങ്ങളെ,
ഞാൻ വരുന്ന സമയത്തെ വടിയിൽ ധീരനായ ഉമർ തിളക്കമുള്ള വാള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഉമറേ ആരുടെ തലയെടുക്കാനാണെന്ന് ചോദിച്ചപ്പോ എന്നോട് ഉമർ പറഞ്ഞു, മുഹമ്മദിന്റെ തലയെടുക്കാനാ, മുഹമ്മദിന്റെ തലയെടുക്കാനാ. പോകല്ല നബിയേ, റസൂലുള്ള പറഞ്ഞു, മനുഷ്യാ ലോകത്ത് ആരെയാ പേടിക്കേണ്ടത്? യജമാനനായ അല്ലാഹുവിനെയല്ലാതെ ലോകത്ത് ആരെയാണ് പേടിക്കേണ്ടത്? കാല റസൂലുള്ളാഹി. നബി തങ്ങൾ വസ്ത്രം ധരിച്ച് ആ വൃദ്ധനായ മനുഷ്യന്റെ കൈപിടിച്ച് മുസ്ലിമീങ്ങളെ, ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ, അബൂജഹലിന്റെ പറമ്പിലേക്കാണ് വരുന്നത്. പാവങ്ങളുടെ കണ്ണീരപ്പാർ, പാവങ്ങളുടെ കണ്ണീരപ്പാർ. അബൂജഹന്റെ പറമ്പിലേക്കാ വരുന്നത്. ഈ മുസ്ലിമീങ്ങളെ, ഈ ഉപ്പാപ്പാന് നെഞ്ചിനേറ്റണ്ടേ, ഈ ഉപ്പാപ്പയെ ഹൃദയത്തിൽ ഇറക്കി വെക്കണ്ടേ ആശിക്കീങ്ങളെ. അബൂജഹന്റെ വീട്ടിലേക്ക് വൃദ്ധനായ മനുഷ്യന്റെ കൈപിടിച്ചു വരുന്നു. നേരെ വന്ന് വന്ന് വാതിൽക്കലെത്തി റസൂലുള്ളാഹി തുറക്കൽ ബാബ്, വാതിൽ എന്ന് മുട്ടിയപ്പോ അബൂജഹന്റെ ഭാര്യ ചോദിക്കുന്ന, മൻ, ആരാണത്? ആരാണത്? അബൂജഹന്റെ ഭാര്യ ഒരു ആനിയത്തി, ഒരു ആൻസർ എന്ന് പറയില്ല മക്കളെ. അബൂജഹന്റെ ഭാര്യയുടെ ശൈലിയ, ആരെങ്കിലും വന്ന് വാതിൽ മുട്ടിയ ആരാ, അപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ഉണ്ടാ, ആരെങ്കിലും വെള്ളം വാതിൽ മുട്ടിയ പെണ്ണുങ്ങള് കാണാൻ, ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് മംഗളെ മംഗളാപുരീ, അള്ളാഹു കാക്കട്ടെ, വേണമെങ്കിൽ അമ്മീൻ പറഞ്ഞോളി, അള്ളാഹു കാക്കട്ടെ. ഒരു ഭർത്താവിന്റെ മൊബൈൽ ഇങ്ങനെ ബെല്ലടിക്കും, അപ്പൊ കാണാ ചില പെണ്ണുങ്ങൾ എടുത്തിട്ട് അരേ പഠിക്കണേ കൊടുക്കണേ, എന്തിനായി വെറുതെ പഠിക്കുന്നു? നാണം കെട്ടപ്പെണ്ണ, നാണമില്ലാത്തവൾ ഒന്നും പറ്റൂല, നാണം കെട്ടവളെ അരക്കേക്ക് പറ്റൂല. അള്ളാഹു കാക്കട്ടെ, നല്ലീല കിട്ടാൻ ചേർന്നു, നാണമില്ലാത്ത കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? എല്ലോടത്ത് കുലുങ്ങി കുലുക്കി സർവത്ത് വന്നിട്ട് പാകം കുലുക്കി സർവത്ത്, എവിടെ ചെന്നാലും എന്താ എന്ത് സർവത്ത്, എനിക്കതറിയില്ല, കുലുക്കി സർവത്ത്, കുലുക്കി സർവത്ത് പറഞ്ഞു പാകം സർവത്തിയുക, എന്നാലെ കുലുങ്ങി സംസാരിക്കുക, കുലുങ്ങി കുലുങ്ങി നടക്കുക. അള്ളാഹു തആല കാക്കട്ടെ. ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ നമ്മുടെ മംഗലാപുരം ഭാഗത്ത്, ഞാൻ ഈ പരിസരത്ത് മിക്ക സ്ഥലത്തും വയലുന്ന ആളാണ്, സ്ഥലത്തിന്റെ മഹലിന്റെ പേരൊന്നും അറിയില്ല. ഇപ്പൊ നോക്കി, തങ്ങളാപ്പിള്ളോണ്ട് ആ സ്ഥലം അറിയാം, കൂറാന്നുള്ള പേരാണ്, അപ്പൊ ഇവിടുത്തെ പേര് ഇപ്പൊ എനിക്ക് അറിയില്ല. അങ്ങനെയാണ് അതിന്, അത് നോക്കുന്നില്ല, അപ്പൊ പേരിപ്പോ എങ്ങനെ നോക്കിയാ, അത് ഓർമ്മയിലുണ്ടാവില്ല. അപ്പൊ ഏതാണാവട്ടെ, ഞാൻ പറയുന്നത് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മുടെ മംഗലാപുരം ഭാഗത്ത് വാതില് വന്ന ഒരൊറ്റ മുസ്ലിമത്തായ പെണ്ണ് ബൈക്കിന്റെ പിന്നിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഉറക്കൊന്നും വരുന്നില്ല, ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി ഉറങ്ങിക്കോളി, ഒന്ന് പറഞ്ഞു പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കോളി, ഏതായാലും ഞാൻ നിർത്തന്നെ, ഞാൻ അതാണ് ഇതോടുകൂടെ നിർത്തന്നെ. ഈ ഉമറാക്കളെ നീ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അള്ളാഹുവിനൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, കാരന്മാർക്കൊക്കെ അല്ല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, രോഗത്തെ അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. അപ്പോ അന്ന് ഈ ഉമറാക്കൾക്കൊക്കെ അറിയാം, 20 കൊല്ലം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ പറയുന്നത്. 20 കൊല്ലം മുമ്പ് ഒരു പെണ്ണ് ബൈക്കിന്റെ പിന്നിൽ ഇരുന്നിട്ട് നമുക്ക് വഴിക്ക് പോകാന്ന് പറഞ്ഞാ രാത്രി പോകാം, അപ്പുറത്ത് പള്ളിയുണ്ട്, ഇപ്പുറത്ത് അങ്ങാടിയാണ്, നമുക്ക് രാത്രി പോകാറ്. അന്ന് പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു 5 കൊല്ലം പിന്നിട്ടപ്പോ അച്ഛരെ, നിങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ, നിങ്ങളെ കുട്ടിക്കാലത്ത് ബൈക്കിന്റെ പിന്നിൽ പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നു, ഒന്ന് മൂല്യ, നിങ്ങൾക്ക് എന്തോരാണ്, നിങ്ങൾക്ക് ധൈര്യത്ത് പറഞ്ഞു. അപ്പോ നോക്കി, ഞാൻ പറയുന്നത് പിന്നൊരു 5 കൊല്ലം പിന്നിട്ടപ്പോ രണ്ടു കാലും ഒരു ഭാഗത്തേക്ക് തൂക്കിയിട്ടിട്ട് ബൈക്കിന്റെ പിന്നിൽ പോകാൻ തുടങ്ങി. ഞാനത് എതിർക്കുന്ന മുസ്ലിയാരല്ല, ഞാനത് അനുകൂലിക്കുന്ന ഒരാളാണ്. ഈ ബസ്സിന്റെ പിന്നില് ഉസ്താമാരൊക്കെ ഇത്തന്നെ ഞാൻ പറയുന്നത്, ഈ ബൈക്കിന്റെ പിന്നില് അല്ല, ഈ ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ട് അവിടെ തോണ്ടി ഇവിടെ തോണ്ടി, അപ്പൊ ഏതെങ്കിലും ചക്കം വന്ന് ഇപ്പുറത്തും തോണ്ടും, അങ്ങനെ തോണ്ടിപ്പോകുന്നതിനേക്കാളൊക്കെ നല്ലത് അവരവരുടെ ഭർത്താവിന്റെ കൂടെ ബൈക്കിന്റെ പിന്നിൽ ആ അതോട് കൂടെ പോകുന്നത്, അത് വേണം, നല്ലതാണ്. ഇത് വളർന്നു പറയുന്ന ഒരാളാണ് ഞാൻ, അതൊരു ഒതുക്കാണ്, പക്ഷെ അതൊരു ഒതുക്കണ്ടെന്ന്, രണ്ട് കാലം ഒരു ഭാഗത്തേക്ക് തൂക്കിയിട്ട് അതൊരു അതബുള്ളത്. പിന്നെ 5 കൊല്ലം പിന്നിട്ടപ്പോഴോ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു കാല് കൊച്ചിയിലേക്കും ഒരു കാല് കൊയിലാണ്ടിയിലേക്കും. കാണാൻ വയ്യ, ചെറുപ്പക്കാർക്കൊക്കെ എന്നോട് വെറുപ്പരൊന്നും ഒരു തോന്നല്, കൊച്ചി ടു കൊയിലാണ്ടി മോഡൽ എന്താണ്? പിന്നെ 5 കൊല്ലം പിന്നിട്ടപ്പോഴോ സുബ്ഹാനല്ലാഹ് മക്കളെ, കഴിഞ്ഞൊരു ചപ്പടാച്ചിനെ കണ്ടു,
ഒരു ചപ്പറാച്ച്. നിങ്ങൾക്ക് മനസ്സിലായില്ല, പണ്ടത്തെ അർത്ഥാട്ട തത്തിമ്മത്തുൻ, ഇതൊരു ചെത്തിച്ചേപ്പ. പണ്ട് തത്തിമ്മത്തുൻ, ഇതൊരു ചെത്തിച്ചേപ്പ. ഖാതിമത്തുൻ, ഇതൊരു തീരോടിയ. മുഫിൽ ജുംല ആക്കി കുറുക്കി. സഖമൂനിയ എരവി പഷ ഔ ഫൈകോമുട്ടി ലാ ഷുന്നാമാക്കി. പഴയ അർത്ഥങ്ങൾ അന്ന് 25 കൊല്ലം മുമ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചപ്പടാച്ചി പെണ്ണ്, മക്കളെ ആ പഴയ നോട്ട് ബുക്കിൽ ചപ്പടാച്ചി പെണ്ണ്, എന്താണ് ചപ്പടാച്ചി തിരിയിലേന്നു പൊന്നാര.